Neyyattinkara Rupatha, Rajatha Jubilee Oda Anubandhichu, Neyyattinkara Rupatha, Charithravum Samskarum, Enna Peril, Oru Pustakam Prasiddhikarikkukayanu. 2009-il Prasiddhikaricha, Charithra Pustakathinte, Parishkaricha Pathippanu Ithu. Enthanu Ee Pustakam? എന്താണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം? ഈ പുസ്തകം നമുക്കെങ്ങനെ പ്രയോജനപ്പെടും? ഈ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ചോദ്യം, എന്താണ് ഈ പുസ്തകം? നാം ആയിരിക്കുന്ന കത്തോലിക്ക സഭയുടെയും നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൻ്റെയും ചരിത്രവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് ഇത്. അതോടൊപ്പം തന്നെ നാം ആയിരിക്കുന്ന രൂപതയുടെയും നമ്മുടെ ഇടവകയുടെയും വിവിധ സംഘടനകളുടെയും ശുശ്രൂഷ സമിതികളുടെയും ചരിത്രം ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്നു. എന്താണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം? 12 അധ്യായങ്ങളിലായിട്ടാണ് ഈ ചരിത്രം വിവരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായം സാർവത്രിക സഭയെക്കുറിച്ചാണ്. സഭയുടെ സ്ഥാപനം, വിവിധ സൂനകദോസുകൾ, സഭയിലെ റീത്തുകൾ, കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണം റീത്തടിസ്ഥാനത്തിൽ, സഭാസംബന്ധമായ പൊതുവിവരങ്ങൾ ഇവ ഒന്നാമത്തെ അധ്യായത്തിൽ ഉൾക്കൊള്ളുന്നു. രണ്ടാമത്തെ അധ്യായം കേരള കത്തോലിക്ക സഭയെക്കുറിച്ചാണ്. കേരളത്തിലെ കത്തോലിക്ക സഭ, കേരളത്തിലെ കത്തോലിക്ക സഭയിലെ റീത്തുകൾ, കേരളത്തിലെ രൂപതകൾ, കേരളത്തിലെ ലത്തീൻ കത്തോലിക്കർ തുടങ്ങിയ കാര്യങ്ങൾ രണ്ടാമത്തെ അധ്യായത്തിൽ. മൂന്നാം അധ്യായം കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തെക്കുറിച്ചാണ്. സാംസ്കാരിക സാമൂഹ്യ പശ്ചാത്തലം, അടിമക്കച്ചവട നിരോധനം, നാടാർ ലഹള, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, നവോത്ഥാന നായകന്മാർ, വൈകുണ്ഠസ്വാമികൾ, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ, സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള, ക്ഷേത്രപ്രവേശന വിളംബരം, സ്വാതന്ത്ര്യ സമരവും നെയ്യാറ്റിൻകര വെടിവെപ്പും തുടങ്ങിയ കാര്യങ്ങൾ ഈ അധ്യായത്തിൽ വരുന്നു. നാലാമത്തെ അധ്യായം കേരളത്തിലെ മിഷൻ പ്രവർത്തനത്തെക്കുറിച്ചാണ്. വിദേശ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ, ഈശോ സഭ മിഷണറിമാർ, നേമം മിഷൻ, വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള, കർമ്മലീത്ത മിഷണറിമാർ ഇവരുടെ പ്രവർത്തനങ്ങൾ ഈ അധ്യായത്തിൽ ഉൾക്കൊള്ളുന്നു. അഞ്ചാം അധ്യായം തെക്കൻ തിരുവിതാംകൂറും കർമ്മലീത്ത മിഷണറിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. ആറാം അധ്യായം നെയ്യാറ്റിൻകര രൂപതയുടെ ചരിത്രമാണ്. നെയ്യാറ്റിൻകരയുടെ ചരിത്ര പെരുമ, തദ്ദേശീയ മെത്രാന്മാരും അവരുടെ മിഷൻ പ്രവർത്തനങ്ങളും, ഉപദേശിമാരുടെ പ്രവർത്തനങ്ങൾ, നെയ്യാറ്റിൻകര രൂപത സ്ഥാപനങ്ങൾ, വൈദിക സെനറ്റ്, രൂപത അജപാലന സമിതി, വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. ഏഴാം അധ്യായം നെയ്യാറ്റിൻകര രൂപതയിലെ ഇടവകളുടെ ചരിത്രമാണ്. വിവിധ റീജിയനുകൾ, ഫൊറോനകൾ, ഓരോ ഫറോനയിലുമുള്ള ഇടവകളുടെ ചരിത്രം എന്നിവ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇതിൽ കാണാം. എട്ടാം അധ്യായം സന്യസ്ത സമൂഹങ്ങളും സന്യസ്ത ഭവനങ്ങളെയും കുറിച്ചാണ്. സന്യാസി സമൂഹങ്ങൾ, സന്യാസിനി സമൂഹങ്ങൾ എന്നിവയുടെ ചരിത്രം ഈ അധ്യായത്തിൽ കാണാം. ഒൻപതാം അധ്യായം അടിസ്ഥാന ക്രൈസ്തവ സമൂഹവും ശുശ്രൂഷാ സമിതികളും. അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങളുടെ ചരിത്രം, വിവിധ ശുശ്രൂഷാ സമിതികൾ, രൂപതയിലുള്ള വിവിധ സംഘടനകൾ, അവയുടെ ചരിത്രമെല്ലാം ഈ അധ്യായത്തിൽ കാണാം. പത്താം അധ്യായം രൂപതയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളും സ്ഥാപനങ്ങളെയും കുറിച്ചാണ്. പതിനൊന്നാം അധ്യായം മൺമറഞ്ഞ രൂപത വൈദികരും മുൻ ഉപദേശിമാരും നമുക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട അൽമായ പ്രവർത്തകരെയും കുറിച്ചുള്ള ചരിത്രമാണ്. ചുരുക്കത്തിൽ സഭയെക്കുറിച്ചും നമ്മുടെ സഭാ സമൂഹത്തെക്കുറിച്ചും നമ്മുടെ രൂപതയെക്കുറിച്ചും ഇടവകയെക്കുറിച്ചും ഇടവകയിലുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള ഒരു സമ്പൂർണ്ണ ചരിത്രമാണ് ഈ ഒരു പുസ്തകം. ഈ പുസ്തകം നമുക്കെങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്? നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികൾക്കും അധ്യാപകർക്കും സൺഡേ സ്കൂളുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകൾ ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട റിസോഴ്സ് ടെസ്റ്റ് ആയിരിക്കും ഇത്. നമ്മുടെ യുവജനങ്ങൾക്ക് പ്രസംഗം തയ്യാറാക്കാനും അറിവ് നേടാനും ഈ പുസ്തകം ഉപയോഗിക്കാം. ഇതിന് പുറമെ ഏതൊരു വ്യക്തിക്കും സഭയെക്കുറിച്ചും നമ്മുടെ രൂപതയെക്കുറിച്ചും ഇടവകയെക്കുറിച്ചും വിവിധ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമൊക്കെ അറിയാൻ സാധിക്കുന്ന, അതുപയോഗിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു പുസ്തകമായിരിക്കും ഇത്.
ഇത്തരത്തിൽ നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുവാനും പ്രചരിപ്പിക്കുവാനും സാധിക്കുന്ന ഈ പുസ്തകം 600-ലധികം പേജുകളുള്ള ഒരു പുസ്തകമാണ്. 700 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. എന്നാൽ കൂടുതൽ കരങ്ങളിൽ ഇതെത്തുക എന്നതാണല്ലോ ലക്ഷ്യം. അതുകൊണ്ട് ഈ പുസ്തകം പ്രീ പബ്ലിക്കേഷൻ ആവശ്യമുള്ളവർക്ക് 350 രൂപയ്ക്ക് ഇത് ലഭിക്കും. രൂപതയുടെ ജൂബിലി ആഘോഷിക്കുന്ന 1 നവംബർ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് ഈ മാസം തന്നെ ഈ പുസ്തകം പ്രീ പബ്ലിക്കേഷനിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. ബിഷപ്സ് ഹൗസിലെ റിസപ്ഷനിലാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്. പക്ഷേ നിങ്ങളെ സഹായിക്കുവാൻ വിദ്യാഭ്യാസ പ്രവർത്തകരും നെറ്റിൻ്റെ പ്രവർത്തകരും ഉണ്ട്. നിങ്ങൾക്ക് ഇടവകയിലുള്ള വിദ്യാഭ്യാസ സെക്രട്ടറി വഴിയോ അതല്ലെങ്കിൽ നെറ്റിൻ്റെ ഭാരവാഹികൾ വഴിയോ പ്രീ പബ്ലിക്കേഷന് ശ്രമിക്കാവുന്നതാണ്. ഫെറോന ആനിമേറ്റേഴ്സും ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. പ്രീ പബ്ലിക്കേഷനെ കുറിച്ച് സംശയമുള്ളവർക്ക് ബിഷപ്സ് ഹൗസുമായിട്ടോ അല്ലെങ്കിൽ രൂപത ഹെറിറ്റേജ് കമ്മീഷൻ ഓഫീസുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. 1 നവംബർ രൂപത ജൂബിലി ആഘോഷ ദിവസം ഈ പുസ്തകം പ്രകാശനം ചെയ്യും. അടുത്ത ദിവസം തന്നെ പ്രീ പബ്ലിക്കേഷനിൽ ബുക്ക് ചെയ്തവർക്ക് പുസ്തകം ലഭിക്കുന്നതാണ്. ആശംസകൾ.